ദിവികാരുണനാഥനായ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യമായി നമ്മെ സ്നേഹിക്കുവാനായി, നമ്മെ പരിപാലിക്കുവാനായി നമ്മുടെ പൊന്നു തമ്പുരാൻ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആനന്ദ സ്നേഹത്തിലേക്ക് നമുക്കൊരു നിമിഷം ഉറ്റുനോക്കാം. നമ്മെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാൻ വെറും ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പാപികളെയും ബലഹീനരെയും തന്നോട് ചേർത്ത് നിർത്തുന്ന തൻ്റെ സ്നേഹം നമ്മളിലേക്ക് വാരിച്ചൊരിയുവാൻ ഇതാ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. കഥാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങൾ നിന്റെ മുമ്പിൽ ഇരിക്കുവാൻ പോലും യോഗ്യതയില്ല.
കാരുണ്യം അർഹതയില്ലാത്തവർക്ക് പോലും നൽകുന്നതാണല്ലോ കാരുണ്യം. അത് പരിശുദ്ധ പരമദിവ്യകാരുണ്യമാകുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തിൻ്റെ നിമിഷമായി മാറുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കുമ്പിട്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദൈവപിതാവിനും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മണിക്കൂറിൽ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഈ പുണ്യ നിമിഷത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളിതാ നിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന പുനരുതമ്പുരാൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്, വെറും ഗോതമ്പപ്പന്ത രൂപത്തിൽ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സക്രാരി, ആദ്യമായി ക്രിസ്തുവിനെ വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ.
പരിശുദ്ധി അമ്മയെ പോലെ ക്രിസ്തുവിനെ വഹിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടുകൂടി അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ നാഥനെ സ്നേഹിക്കുമ്പോൾ, ദിവ്യകാരുണ്യ നാഥൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ നമ്മിലേക്ക് പുതിയ ചൈതന്യം, പുതിയ പന്തക്കുസ്ത അനുഭവം എന്നിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പാപികളെയും ബലഹീനരെയും ആടി വിളിച്ചവനാണ് ക്രിസ്തു. ആരെയും പടിതെറ്റിപ്പോകാതെ കൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നവനാണ് ക്രിസ്തു. ആ ദീപകാരണ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്നും അകന്നു പോകുമ്പോഴും പലരാലും നിന്ദിക്കപ്പെടുമ്പോഴും വേദനിക്കപ്പെടുമ്പോഴും നിൻ്റെ സ്നേഹത്തെ പ്രതി, നിൻ്റെ കരുണയെ പ്രതി ഞങ്ങളിതാ സഹിക്കുന്നു. കർത്താവേ, നിൻ്റെ അനന്തമായ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു ക്രൈസ്തവനെന്ന നിലയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കൃപ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ മുമ്പിലേക്ക്, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കഴിവും കുറവുകളും പോരായ്മകളെല്ലാം അറിയുന്ന പൊന്നുതമ്പരാൻ ഇതാ നമ്മിലേക്ക് ദിവ്യ അഭിഷുതമായി, ദിവ്യ അനുഗ്രഹമായി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. ആ പൊന്നുതമ്പരാൻ്റെ സ്നേഹം നമുക്ക് ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കാം. നമ്മുടെ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മനസ്സിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഭവനങ്ങളിലായിരിക്കുന്നവർ തമ്പുരാൻ്റെ ഈ വലിയ സ്നേഹത്തെ പ്രതി ഒന്നും ചേർന്ന് കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്നവനാണ് പൊന്നു തമ്പുരാൻ. കുടുംബത്തിൻ്റെ വേദനകളെ അറിയുന്നവനാണ് തമ്പുരാൻ. മക്കളുടെ വേദനകൾ അറിയുന്നവനാണ് തമ്പുരാൻ. ആ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വേദനകളെ പങ്കുവെക്കാം, തുറന്നു വയ്ക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാം. നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പാപുകളെ മാടി വിളിച്ചവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധി അമ്മ ലാസലറ്റ് മറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മക്കളെ, പ്രാർത്ഥനയിലും മടുപ്പ് തോന്നാതെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനായിട്ട്, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ടും, അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന മഹാത്മ്യത്തെക്കുറിച്ചും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പരിശുദ്ധി അമ്മ. ഞായറാഴ്ചകളിൽ പോലും ദീപബലി മുടങ്ങി പോകുന്ന മക്കളുണ്ട്. ആ മക്കളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശുദ്ധ ബലിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ എല്ലാ മക്കളെയും ഈശോയെ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു, നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ കുറവുകളായിരിക്കാം, ബലഹീനതകളായിരിക്കാം നമ്മെ തമ്പുരാൻ്റെ സന്നിധി അകറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ അടുപ്പിക്കണമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ പൊതിയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടിത്തരുന്ന ഈരടികളിൽ ഏറ്റുപാടിക്കൊണ്ട് നമ്മുടെ പൂർണ്ണമായ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ഉണർവോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി കടന്നു വരുവാൻ, സമർപ്പിക്കുവാൻ കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ശൂന്യത നിറഞ്ഞ ഹൃദയത്തിലേക്ക് തമ്പുരാനെ മാടി വിളിക്കാം. ജീവനിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിലേക്ക് തമ്പുരാൻ്റെ ജീവിതം, ജീവനുള്ള ആത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഓ പവൻ ആത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേ വിശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഒരുമിച്ച് പാടാം. ഓ പവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ, ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക.
പലതരത്തിലുള്ള ദാഹങ്ങൾ എന്നിലുണ്ട്. ഈ ലോകത്തിൻ്റെ ദാസുഖങ്ങളിലേക്ക് പലപ്പോഴും ഞാൻ വഴുതി വീഴുന്നുണ്ട്. പലതരത്തിലുള്ള മോഹങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. ജഡത്തിൻ്റെ ആത്മാവനെ നയിക്കുന്നുണ്ട്. പണത്തിൻ്റെ ആത്മാവനെ നയിക്കുന്നുണ്ട്. ദുഷ്ടതയുടെ ആത്മാവനെ നയിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊന്നും എനിക്ക് ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എന്നെ നയിക്കണമേ. അങ്ങയിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുവാൻ, അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ എനിക്ക് കൃപ തരണമേയെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൻ്റെ ദഹങ്ങളെല്ലാം അകറ്റിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ദഹിക്കുവാൻ, കൃതസ്നേഹത്തിന് വേണ്ടി ദഹിക്കുവാൻ ഈശോയെ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പാടാം. ഓ പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, പലതരത്തിലുള്ള വേദനകൾ എന്നെ അലട്ടുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങിൽ കൂടുതൽ ശരണം പ്രാപിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് തിരിച്ചറിയുവാൻ എനിക്ക് കൃപ തരണമേ. പലതരത്തിലുള്ള മുള്ളുകൾ, പല വ്യക്തികളിൽ നിന്നും ലഭിക്കുന്ന മുള്ളുകൾ ഈശോയെ അങ്ങിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാതെ അങ്ങിൽ കൂടുതൽ ശരണം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം അനുദിനം അനുഭവിക്കുവാനുള്ള കൃപ തരണമേ. എന്നെ പലരും കുറ്റപ്പെടുത്തുമ്പോൾ, വിധിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാതെ അങ്ങയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ, അങ്ങയുടെ സ്നേഹം കൂടുതൽ അനുഭവിക്കുവാൻ ഈശോയെ എനിക്ക് കൃപ തരണമേ. എൻ്റെ എല്ലാ മുള്ളുകളും വേദനകളും ഇതാ നിന്റെ മുമ്പിലേക്ക് ഞാനിത് തുറന്നു വയ്ക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ മുള്ളുകളിൽ നിന്ന് എടുത്തു മാറ്റി പൂർണ്ണമായി സൗഖ്യം നൽകി നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയുമെൻ മരുഭൂമി, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശക്തി നൽകുക, വീണ്ടും അഗ്നി നൽകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഓ നിറഞ്ഞ ഹൃദയത്തിലേക്ക് നിന്റെ സാന്നിധ്യം നിറഞ്ഞപ്പോൾ ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. കർത്താവേ, ജീവനില്ലാതെ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ, തളർന്നു പോയപ്പോൾ,
കർത്താവ്, നിന്റെ സാന്നിധ്യം എനിക്ക് ജീവൻ നൽകി, ഉണർവ് നൽകി, എന്നെ അനുഗ്രഹിച്ചു. കർത്താവെ, നിന്റെ സാന്നിധ്യത്തെയോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും പലതരത്തിലുള്ള ദാഹങ്ങൾ കൊണ്ട് ഞാൻ നിറഞ്ഞപ്പോഴും ഈ ലോകത്തിൻ്റെ തിന്മകൾ എന്നെ അകറ്റി നടത്തിയപ്പോഴും ഈശോയെ, നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ടായത് ഇപ്പോഴാണ്. കർത്താവെ, നിന്നിലേക്ക് അടുത്തു വരുവാൻ, നിന്നിലേക്ക് കൂടുതൽ സ്നേഹം അനുഭവിച്ച് കടന്നു വരുവാൻ നീ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ലോകത്തിൻ്റെതായ എല്ലാ സുഖങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള ദാഹം കൂടുതൽ തീഷ്ണതയോടുകൂടി അനുഭവിക്കുവാൻ, ഓരോ നിമിഷവും ഓരോ ദിവസവും അങ്ങിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തു വരുവാൻ എനിക്ക് കൃപ തരണമേ ഈശോയെ. അങ്ങേക്ക് വേണ്ടി കൂടുതൽ ദഹിക്കുന്ന വ്യക്തികളായി മാറുവാൻ ഈശോയെ എനിക്ക് കൃപ തരണമേ. അതിനുവേണ്ട കൃപാവരം നൽകിയതിനോട് നന്ദി പറയുന്നു. ഈശോയെ, പലതരത്തിലുള്ള മുള്ളുകളും വേദനകളും എന്നെ അലട്ടിയപ്പോൾ ഞാൻ പലപ്പോഴും നിന്നെ പഴി പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ അങ്ങേയെ നിന്ദിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോയെ, അതിനോർത്ത് ഞാൻ മാപ്പ് പറയുന്നു. അങ്ങയുടെ സ്നേഹം എന്നെ അങ്ങിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങക്കെതിരെ പഴി പറഞ്ഞപ്പോഴും നീ എന്നെ ചേർത്ത് നിർത്തി, എന്നെ അനുഗ്രഹിച്ചു, എന്നെ മാറോട് ചേർത്ത് നിർത്തി. അങ്ങയുടെ സ്നേഹത്തെയോർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് പാപം നിറഞ്ഞ അവസ്ഥയിൽ പോലും എന്നെ അകറ്റിക്കൊണ്ടു പോകാതെ എന്നെ വീണ്ടും വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. പാപങ്ങളെ നിറഞ്ഞുള്ള എൻ്റെ മനസ്സിനെയും എൻ്റെ ഹൃദയത്തെയും പാപം ഏറ്റുപറഞ്ഞ് എന്നെ വീണ്ടും അനുതാപത്തിലേക്ക് മാടി വിളിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ മുമ്പിലേക്ക് എന്നെ പൂർണ്ണമായി ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞാൻ ഇന്ന് പുതിയ വ്യക്തിയായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവേ, നിൻ്റെ സ്നേഹം നിറഞ്ഞുകൊണ്ട് പുതിയ പന്തക്കസ് അനുഭവത്തിലൂടെ നടന്നെടുക്കുവാൻ, നിന്നിലേക്ക് കടന്നു വരുവാൻ ഈശോയെ എനിക്ക് കൃപ തരണമേ. ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും അങ്ങിലേക്ക് ഘടിപ്പിക്കുവാൻ ഈശോയെ നീ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സ്നേഹം അങ്ങ് നൽകിയതിനോട് നന്ദി പറയുന്നു. ഹൃദയത്തിലേക്ക് നമ്മെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹം ഇറങ്ങി വരുന്ന തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിത മേഖലകളിലേക്ക് കടന്നു പോകുവാൻ ഈശോയെ എനിക്ക് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ സ്നേഹം ആ തിരുഹൃദയത്തിൽ നിന്ന് ഇറങ്ങി വരട്ടെ, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിത മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലകളെയും ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലകളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് തമ്പുരാന്റെ വലിയ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് ഈശോയെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത അനുഭവത്തിലേക്ക് സ്നേഹമാരെ നയിച്ചതുപോലെ കർത്താവേ, ഈ നിമിഷം ഞങ്ങൾക്ക് പുതിയ പന്തക്കുസ്ത അനുഭവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിമിഷം രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരനാഥനെ നമുക്ക് മഹത്വപ്പെടുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഇറങ്ങി വരണമേ, അനുഗ്രഹിക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവേ, സാമ്പത്തികമായി തകർന്നു കുടുംബങ്ങളെ സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, പലതരത്തിലുള്ള രോഗം പോലും വേദനിക്കുന്ന മക്കളിലേക്ക് നീ ഇറങ്ങി വരണമേ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം പന്തക്കുസ്ത അനുഭവം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. കർത്താവിന്റെ ആത്മീയ ഉണർവ് കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ഹല 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 ഹല. യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല 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 ഹല. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവിനെ ചാരത്തിരുന്ന് കർത്താവിനെ പാടിപ്പുകൊടുത്താൻ ലഭിക്കുന്ന ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസ തലമുറയാണ് നാം ഓരോരുത്തരും. തമ്പുരാൻ്റെ ചാരത്തിരുന്നു കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ സ്തുതിക്കുവാൻ ഈശോയെ എനിക്ക് കൃപ നൽകിയതിനോട് നന്ദി പറയുന്നു. നമുക്ക് മനസ്സിൽ ഏറ്റു പറയാം. രക്തസാക്ഷിയായ സ്റ്റീഫൻ, സ്റ്റീഫനെ എല്ലാവരും കല്ലെറിഞ്ഞപ്പോൾ, ഓരോ കല്ലുകളും ശരീരത്തിൽ പതിച്ചപ്പോൾ ക്രിസ്തുവിനെ പ്രതി അത് സഹിച്ചു. ഓരോ വ്യക്തികളുടെയും മാനസ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം അത് കാഴ്ചവെച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, പലതരത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളും കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി കുരിശിലേറിയ ക്രിസ്തുവിന് വേണ്ടി അത് സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ കൃപ തരണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക്
ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമായി മാറട്ടെ. ദൈവകാരുണാഥൻ്റെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുകയാണ്. തമ്പുരാൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണം, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ഹൃദയം നിറഞ്ഞ് നമുക്ക് തമ്പുരാനെ വിളിക്കാം, ഈശോയെ അനുഗ്രഹിക്കണമേ, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായി വിളിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് തമ്പുരാൻ്റെ ആശീർവാദത്തിനായി നമുക്ക് തന്നെ ദൂരക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമാരപ്പന്നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പന്നീ മാനവരേ മോദമോടേ നാഥനെ വാഴ്ത്തി പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമാരപ്പം നീ മർത്യനു മുക്തി പകർന്നു ും നിത്യമഹോന്നതമപ്പന്നീ ദിവ്യശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ ദിവ്യനിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമാരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടേ നാഥരെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേഹി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരി നിർമ്മലരായി ജീവിച്ചിടുവാൻ